ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിർസാസ് വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഒമാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസായ സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മോസ്കിലാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പള്ളിയാണ് ഇത്. ഞാൻ ഇതിനു മുമ്പ് മാൾ ഓഫ് ഒമാൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഈ പള്ളി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ആ പള്ളിയുടെ വീഡിയോ നിങ്ങൾ എന്തായാലും ഇടണമെന്ന്. അന്ന് തന്നെ നമ്മൾ തീരുമാനിച്ചതാണ് ഈ പള്ളിയുടെ വീട് ഇടുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മോസ്ക്. അപ്പോൾ ഇത് ലോകത്തിലെ തന്നെ വിരലെണ്ണപ്പെട്ട വലിയ പള്ളികളിൽപ്പെട്ട ഒന്നാണ്. ഈ പള്ളിയുടെ ഏറ്റവും വലിയ ആകർഷണം റോഡിൽ നിന്ന് കാണാൻ സാധിക്കുന്ന രീതിയിൽ പള്ളിയുടെ നാല് കോണുകളിലായി നാല് മിനാരങ്ങളും സെൻറ്ററിലായിട്ട് വലിയൊരു മിനാരവും സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ വലിയ മിനാരത്തിന് 91 മീറ്റർ ഉയരമുണ്ട്. നമ്മളെ റൂമിൽ നിന്ന് ഈ പള്ളിയിലേക്ക് 20 മിനിറ്റ് യാത്രയാണ്. 20 കിലോമീറ്ററാണ് ദൂരമുള്ളത്. അതുപോലെ തന്നെ മസ്കത്ത് ഇൻ്റർനാഷണൽ എയർപോർട്ടുമായിട്ട് 13 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. നമ്മൾ മസ്കത്തിലേക്ക് വരുന്ന സമയത്ത് ഫ്ലൈറ്റിൽ നിന്ന് ഈ പള്ളി വളരെ മനോഹരമായി കാണാൻ സാധിക്കുന്നതുമാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ പള്ളിയുടെ എൻട്രൻസാണ്. ഇതുപോലത്തെ 3 എൻട്രൻസ് ഈ പള്ളിക്കുണ്ട്. ഒമാനിലൊരു ഗ്രാൻഡ് മോസ്ക് നിർമ്മിക്കാൻ തീരുമാനമെടുക്കുന്നത് 1992. 1993 ഇതിൻ്റെ രൂപകൽപ്പനയെ ചൊല്ലി വലിയൊരു കോമ്പറ്റീഷൻ തന്നെ ഇവിടെ നടക്കുകയുണ്ടായി. അതിനുശേഷം 1994 ഡിസംബറിലാണ് ഈ പള്ളിയുടെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. ഈ പള്ളി പൂർത്തിയാകുവാനായിട്ട് 6 വർഷവും 7 മാസവും എടുത്തു. നാട്ടിൽ നിന്ന് ആരെങ്കിലും വിസിറ്റിങ്ങിനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ കൂട്ടിപ്പോകുന്നത് ഈ പള്ളിയിലേക്കാണ്. ഇവിടെ വരുന്നവർ ഡീസൻ്റായ ഡ്രസ്സ് ധരിക്കണം. സ്ത്രീകൾ മുൻകൈയും മുഖവും ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളും മറക്കുന്ന രീതിയിലുള്ള വസ്ത്രം ധരിച്ചിട്ടാണ് ഇവിടെ പ്രവേശിക്കേണ്ടത്. ഇവിടെ എല്ലാ മതസ്ഥർക്കും പ്രവേശിക്കാനുള്ള അനുമതിയുണ്ട്. രാവിലെ 8:30 മുതൽ 11 മണി വരെയാണ് ഇവിടെ വിസിറ്റേഴ്സിന് അനുമതിയുള്ളൂ. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇവിടെ വിസിറ്റേഴ്സിനെ അനുവദിക്കുന്നില്ല. ഇവിടുത്തെ സുൽത്താനായ സുൽത്താൻ ഖാബൂസ് ബിൻ സെയ്ദ് അൽ സെയ്ദിൻ്റെ 30ാം വാർഷികത്തോടനുബന്ധിച്ച് 2001 ഈ പള്ളി പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തു. ഇപ്പോൾ നമ്മൾ ഇവിടെ വിസിറ്റേഴ്സിനുള്ള പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ 1000 കണക്കിന് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഈ പള്ളിയുടെ മുൻവശം. ഇപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞിട്ടുള്ള വലിയ മിനാരം. അതുകൂടാതെ 4 മിനാരങ്ങളുണ്ടെന്ന് പറഞ്ഞ് ആ 4 മിനാരങ്ങൾക്ക് 160 അടി ഉയരമുണ്ട്. കൊറോണയോടനുബന്ധിച്ച് മുൻവശത്തുകൂടിയുള്ള ഗേറ്റിലൂടെ ഉള്ളിലേക്ക് കയറാനുള്ള അലോഡ് ഇല്ല. അതുകൊണ്ട് നമ്മൾ വേറൊരു വശത്തുള്ള ഗേറ്റിൽ കൂടിയാണ് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. പ്രവേശിച്ച ഉടനെ തന്നെ നല്ല വാട്ടർ ഫൗണ്ടൈൻ കാണാൻ സാധിക്കുന്നുണ്ട്. പള്ളിയുടെ കവാടത്തിൽ 2 സെക്യൂരിറ്റിക്കാരുണ്ട്. ഇപ്പോഴത്തെ പാൻഡമിക് സിറ്റുവേഷൻ കാരണം കൊറോണ വാക്സിൻ സർട്ടിഫിക്കറ്റൊക്കെ കാണിച്ചതിന് ശേഷമാണ് ഉള്ളിലേക്ക് പ്രവേശനം അനുവദിക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ പള്ളിയിലെ പ്രവേശിച്ച ഉടനെ തന്നെ കാണാൻ സാധിക്കുന്നത് അതിമനോഹരമായ ഗാർഡനാണ്. ഇവിടെ ഒരുപാട് വേപ്പ് മരങ്ങൾ വെച്ചുപിടിപ്പിച്ചതായി കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രകൃതിയൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ കിളികളുടെ കളകളാ ശബ്ദങ്ങളും അതുപോലെ തന്നെ നാട്ടിലൊക്കെ വെള്ളച്ചാട്ടത്തിലൊക്കെ നമ്മൾ പോയ പോലുള്ള ഒരു പ്രതീതി നമുക്ക് സൃഷ്ടിക്കുന്നതാണ്. നൂറ്റിമൂന്ന് ഏക്കറിലാണ് ഈ പള്ളിയും അതുപോലെ തന്നെ ഈ കോമ്പൗണ്ട് സ്ഥിതി ചെയ്യുന്നത്. അതിൽ 10 ഏക്കറിൽ പള്ളി അതിനോടനുബന്ധിച്ച് നിർമ്മാണങ്ങൾ നടന്നിട്ടുണ്ട്. ഈ പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടി 300,000 ടൺ ഇന്ത്യൻ സാൻഡ് സ്റ്റോൺ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടത്തേക്ക് വരുന്ന എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിലാണ് ഈ പള്ളിയുടെ വാസ്തുവിദ്യ. ഈ പള്ളിയുടെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത് കറോലിയൻ അലോവി LLC എന്ന കമ്പനിയാണ്. ഇവിടെ നല്ല രീതിയിലുള്ള തണൽ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് നടപ്പാതകൾ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഒരു ആകർഷണമാണ് ഇത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് സ്ത്രീകളുടെ പ്രെയർ ഹാളാണ്. ഇപ്പോഴത്തെ എൻട്രൻസിൽ നിന്ന് നമുക്ക് ആദ്യം തന്നെ എത്തിച്ചേരുന്നത് സ്ത്രീകളുടെ പ്രെയർ ഹാളിലേക്കാണ്. ഇവിടെ അതിമനോഹരമായ ഒരുപാട് ലാൻഡേണുകളുണ്ട്. ഇവിടെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പ്രെയർ ഹാളിലേക്ക് 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പ്രവേശിപ്പിക്കുന്നില്ല. ഇവിടെ പള്ളിക്കകത്ത് നിരവധി തൂക്കുവിളക്കുകൾ അതിമനോഹരമായി കാണാൻ സാധിക്കുന്നതാണ്.
ഇവിടെ അതിമനോഹരമായ കാർപ്പറ്റും ഉണ്ട്. ഇപ്പോഴത്തെ പാൻഡമിക് സിറ്റുവേഷൻ കാരണം ഇവിടെ സ്ത്രീകളുടെ പ്രെയർ ഹാളിൽ നമസ്കാരമൊന്നും നടക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ മുൻവശത്തേക്ക് പോകാൻ അലോഡ് ഇല്ല. നമുക്ക് ഇപ്പോൾ പോകാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ഇവർ ബ്ലൂ കളർ കാർപ്പറ്റ് കൂടി വിരിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്ത്രീകളുടെ പ്രെയർ ഹാളിൽ നിന്ന് ഇറങ്ങി പുരുഷന്മാരുടെ പ്രെയർ ഹാളിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നാലുകെട്ട് പോലുള്ള സ്ഥലമുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ചകളിൽ പ്രെയർ ഹാള് ഫുള്ളായി കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർ ഇവിടെ നിന്നൊക്കെ നിസ്കരിക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പ്രെയർ ടൈമൊക്കെ കാണിക്കുന്ന ഒരു ഡിജിറ്റൽ സ്ക്രീനാണ്. ഇവിടെ ഒരു ലൈബ്രറി ഉണ്ട്. നമ്മളിപ്പോൾ പോയത് ശനിയാഴ്ചയാണ്. ആ ശനിയാഴ്ച ആയത് കാരണം നമുക്ക് ലൈബ്രറിയുടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഈ ലൈബ്രറിയിൽ 20,000+ ബുക്കുകളുണ്ട്. ഇവിടെ ഒരുപാട് ഇടനാഴികൾ കാണാൻ സാധിക്കും. അവിടങ്ങളൊക്കെ റൂഫ് മരങ്ങൾ കൊണ്ട് വെറൈറ്റി വെറൈറ്റി ഡിസൈനുകളാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഇവിടെ വുളൂ ചെയ്യാനുള്ള ഏരിയ ആണ്. ഇതുപോലത്തെ ഒരുപാട് ഏരിയകൾ ഈ പള്ളിയിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന സ്റ്റെപ്പ് ഇറങ്ങി താഴെ പോയി കഴിഞ്ഞാലാണ് ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉള്ളത്. അവിടെ തന്നെ വുളൂ ചെയ്യാനുള്ള സൗകര്യങ്ങളും കൂടിയുണ്ട്. ഇവിടെയുള്ള ചെടികളൊക്കെ വെട്ടി പല ഷേപ്പുകളാക്കി മാറ്റിയിട്ടുണ്ട്. ഞാൻ ഒമാനിൽ 2006 വന്നതിന് ശേഷം 3 വർഷത്തോളം ഈ പള്ളിയുടെ തൊട്ടടുത്താണ് ജോലി ചെയ്തിരുന്നത്. ആ സമയത്തൊക്കെ ജുമാക്ക് ഈ പള്ളിയിലാണ് വന്നിട്ടുള്ളത്. ഈ പള്ളിയിൽ ഒരേ സമയം തന്നെ 20,000+ പുരുഷന്മാർക്കും 750 സ്ത്രീകൾക്കും നമസ്കരിക്കാൻ സൗകര്യമുണ്ട്. റമദാൻ മാസം മുഴുവനായും ഇവിടെ വലിയ രീതിയിലുള്ള നോമ്പ് തുറ ഉണ്ടാവാറുണ്ട്. ഏകദേശം ഓരോ ദിവസവും 10,000 ഈ നോമ്പ് തുറയിൽ പങ്കെടുക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ ഞങ്ങളും ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇറ്റാലിയൻ മാർബിളാണ്. നല്ല കനത്ത ചൂടുള്ള സമയത്തും ഞങ്ങൾ ചെരുപ്പൊക്കെ ഊരി കാല് തറയിൽ വെച്ച് കഴിഞ്ഞാൽ തണുപ്പാണ് ഞമ്മക്ക് അനുഭവപ്പെടുക. ഇപ്പോൾ നമ്മൾ പുരുഷന്മാരുടെ പ്രെയർ ഹാളിലേക്ക് പ്രവേശിക്കുകയാണ്. അതിന് തൊട്ടടുത്തായി ഒരുപാട് ഷൂറാക്കുകൾ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ അയച്ച് അവിടെ വെച്ചതിന് ശേഷമാണ് പ്രെയർ ഹാളിലേക്ക് പ്രവേശിക്കുന്നത്. പള്ളിയുടെ അകത്ത് പ്രവേശിച്ച ഉടനെ തന്നെ കാണാൻ സാധിക്കുന്നത് ബ്ലൂ കളർ കാർപ്പറ്റ് വിരിച്ചതാണ്. അത് വിസിറ്റേഴ്സിന് നടക്കാനുള്ള ഒരു വഴിയാണ്. മറ്റുള്ള കാർപ്പറ്റിലേക്ക് വിസിറ്റേഴ്സിന് പ്രവേശിക്കാൻ സാധിക്കുന്നതല്ല. നമസ്കാര സമയത്ത് ഈ ബ്ലൂ കാർപ്പറ്റ് മാറ്റിവെച്ച് യഥാർത്ഥ കാർപ്പറ്റിൽ തന്നെയാണ് നമസ്കാരമൊക്കെ നടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കൈകൊണ്ട് നെയ്ത സിംഗിൾ പീസ് കാർപ്പറ്റാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൈകൊണ്ട് നെയ്ത സിംഗിൾ പീസ് കാർപ്പറ്റാണ് ഇത്. 4 വർഷത്തോളം സമയമെടുത്താണ് കൈകൊണ്ട് ഈ കാർപ്പറ്റ് നെയ്തെടുത്തിരിക്കുന്നത്. 21 ടൺ വെയിറ്റുള്ള ഈ കാർപ്പറ്റ് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഇറാനിയൻ കമ്പനിയാണ്. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന തൂക്ക് വിളക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തൂക്ക് വിളക്കാണ്. ഇത് തിളക്കമുള്ള സൗറോസ്കി ക്രിസ്റ്റലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 24 ക്യാരറ്റ് ഗോൾഡ് പൂശിയിട്ടുള്ള 1122 ബൾബുകളും ഇതിലടങ്ങിയിട്ടുണ്ട്. ഈ തൂക്കുവിളക്കിനകത്ത് ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി ഒരു സ്റ്റെയർകേസ് കൂടി നിർമ്മിച്ചിട്ടുണ്ട്. ഈ തൂക്കുവിളക്കിന് 8.5 ടൺ വെയിറ്റും 14 മീറ്റർ നീളവുമുണ്ട്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഒരു ഇറ്റാലിയൻ കമ്പനിയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ട വലിയ തൂക്കുവിളക്കിന് പുറമെ പള്ളിയുടെ പല ഭാഗങ്ങളിലായി ചെറിയ വളരെ മനോഹരമായ 39 തൂക്കുവിളക്കുകൾ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടുത്തെ വാതിലുകൾ ബർമ തേക്കുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ 11 മണിയായി. വിസിറ്റേഴ്സിനുള്ള സമയം അവസാനിച്ചത് കാരണം ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ പുറത്തുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെയും വളരെ മനോഹരമായ ഗാർഡനുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്.
അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.